നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഏപ്രിൽ മാസത്തെ ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. ഉത്തരട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ മീനക്കൂറാണ്. മീനക്കൂറുകാർക്ക് ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം കർമാധിപത്യം വഹിച്ച് രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വളരെ അഭിവൃദ്ധി ഉണ്ടാകാനും സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ട്. എന്നാൽ ശത്രു സ്ഥാനാധിപത്യം വഹിച്ച് ഉച്ചബലവാനായിട്ട് രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ സംസാരങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അപ്രിയമായി വരാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പഞ്ചമഹാവൃക്ഷത്തിലെ മാളവയോഗം ചെയ്ത് ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുകയും നീചഭംഗ ചക്രവർത്തി യോഗം ചെയ്ത് നാലാം ഭാവാധിപതി നിവർത്തി സ്ഥാനാധിപത്യം വഹിച്ച് ലഗ്നത്തിൽ തന്നെ ശുക്രനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത് കാരണമുണ്ട്. നീചഭംഗ ചക്രവർത്തി യോഗം ബുധന് വന്നിട്ടുണ്ട്. അപ്പം ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മീനൻ രാശിയിൽ നിൽക്കുന്ന കാരണം ജലജലധനഭോക്ത എന്ന് പറയുന്ന യോഗമാണുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കടൽ കടന്നു പോകാനായിട്ട് സാധിക്കും, വിദേശത്ത് പോകാനായിട്ട് സാധിക്കും. വിദേശത്തുള്ളവർക്ക് സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ, മാനസികമായിട്ടുള്ള സന്തോഷം ഉണ്ടാവും. കലാപരമായിരിക്കുന്ന മേഖലയിൽ പ്രവൃത്തി എടുക്കുന്നവരെ സംബന്ധിച്ച് നാല് പേരറിയപ്പെടാനായിട്ട് യോഗമുള്ള സമയമാണ്. കീർത്തി കേൾക്കാൻ യോഗമുള്ള സമയമാണ്. എന്നാൽ നിവൃത്തി സ്ഥാനത്ത് ഘണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ആദ്യം ഒരു തടസ്സം വരികയും അതിനുശേഷം അനുകൂലാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. പ്രധാനമായിട്ടും രണ്ടാം ഭാവാധിപതി 12 ഭാവത്തിൽ ദുരിതത്തിലാണ് നിൽക്കുന്നത്. ശനിയോട് ചേർന്ന് അഗ്നിമർദ്ദ യോഗം ചെയ്തിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ലോണോ അതുപോലെയുള്ള ബാധ്യതകളോ ഉണ്ടെങ്കിൽ അത് അടച്ചു തീർക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പാടുണ്ടാകാനും അനാവശ്യമായിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചെലവ് വർദ്ധിക്കാനും സാധ്യതയുള്ളൊരു മാസമാണ്. അപ്പോൾ അത് കാരണം ലോണൊന്നും എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അനാവശ്യ ചെലവ് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കണം. ഈ രണ്ട് രീതിയിലുള്ള ദോഷങ്ങളാണ് പ്രധാനമായിട്ടും ഈ ജാതകത്തിൽ ഉള്ളത് ഈ മാസത്തിൽ. എന്നാൽ പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗം കൂടുതലാണ്. കാരണം ഭാഗ്യാധിപതി 12 നിൽക്കുന്ന കാരണം കൊണ്ട് വീട് വിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ച് ഭാഗ്യവർദ്ധനവിന് യോഗമുണ്ട്. എല്ലാ രീതിയിലുള്ള ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. നല്ല ഭക്ഷണം, വസ്ത്രം, യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. കർമാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്ന കാരണം എന്ത് പ്രവൃത്തിയാണ് എടുക്കുന്നത്, ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. അപ്പോൾ സാമ്പത്തിക വർധനവിന് യോഗമുള്ള സമയമാണ്. മാനസികമായിട്ട് വളരെ സന്തോഷം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. വളരെ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. വാഹനം വാങ്ങുക, വീട് മോടി പിടിപ്പിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള ഒരു സമയമാണ്. എന്നാൽ ലഗ്നത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്ന കാരണം സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാകുക, വിപരീത സ്വഭാവം എന്ന് പറയുന്ന ഒരവസ്ഥ, അതല്ലെങ്കിൽ ഇടയ്ക്ക് തലവേദന ഉണ്ടാകുക, അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും പൊതുവേ ഗുണഫലങ്ങൾക്ക് ആധിക്യമുള്ള ഒരു മാസമായത് കാരണം കൊണ്ട് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ അനുഭവിക്കാനും കുടുംബക്കാരും ബന്ധപ്പെട്ടവരുമായിട്ട് സമയം ചെലവഴിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ വളരെ ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനും ടെൻഷൻ കുറവായി ഉള്ള രീതിയിലുള്ള മാനസികാവസ്ഥയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് തൊഴിൽ സ്ഥാനക്കയറ്റം കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പ്രത്യേകമായിട്ടൊരു കഴിവുണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. അനാവശ്യ ചെലവ് വരാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം. ലോണ് പോലെയുള്ള കാര്യങ്ങൾ എടുക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം 12 ഭാവത്തിൽ നിൽക്കുന്ന ശനി റണവാൻ എന്ന് പറയുന്നൊരു യോഗത്തെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് 2 ഭാവാധിപതി 12 നിൽക്കുന്നത് കാരണം കൊണ്ട് ധനം കളവ് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസത്തിൽ കാണുന്നത്. അത് കാരണം കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്തായാലും നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ ഒരു ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.